Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, hamdan kathiran tuyiban mubarakan fi. Sneham naranya, satyavishwasikale, sahodarengale, Allahu subhanahu wa ta'ala, ananda vishalavum, adi sreshtadayodu gudi, sajeegarichittulla, jannatul firdausil, namme everyum orumichukooti, anugrahikkumaragatte. Manushyaraya, nammude jeevithathil, Rabbu subhanahu wa ta'ala nirnayichittulla maishathilum rizqilum kachavada margangalilum Allahu khairum barakatum rahmatum ni'matum pradhanam cheythu anugrahikkumaragatte. Priyappetta vishwasikale sahodarangale, satyavishwasikalkku santoshavum aa satyavishwasikalude nedirtham etteduthukondu ee ummathinte maathrukayayi jeevicha മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ആദരവ് നൽകുന്നതിൻ്റെയും ഭാഗമായി നാളെ മഹ്ഷറ സന്നിധിയിൽ അനന്തവിശാലമായി പരന്ന് നീണ്ടുകിടക്കുന്ന ഒരു ഹൗലിനെ സംബന്ധിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് സഹോദരങ്ങളെ ആ ഹൗലിൻ്റെ പ്രത്യേകത? അതിൽ നിന്നും ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് വെള്ളം കുടിപ്പിക്കപ്പെടുന്നത്? എന്തിൻ്റെ അടയാളമായിട്ടാണ് ആ ഹൗല് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളായ തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഒരു വചനത്തിൽ നിന്നും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ വലുപ്പത്തെയും അതിൻ്റെ പ്രത്യേകതകളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ലമ്മ ഉരിജ ബി നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല സമാഇ ഖാല അതൈതു അലാ നഹരിൻ ഹാഫതാഹു ഖിബാബുൽ ലുഗ്ലുഇ മുജവ്വഫൻ فقلت ما هذا يا جبريل قال هذا القوثر അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ ആകാശത്തിലൂടെയുള്ള യാത്ര നടത്തിയ സന്ദർഭത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ ജിബിൽ അലൈഹിസ്സലാമയും കൂടി യാത്ര പോവുകയാണ്. ആ യാത്രാ സന്ദർഭത്തിൽ വേളയിൽ അവർ രണ്ടുപേരും ഒരു നദിക്കരയിൽ എത്തിച്ചേർന്നു. ആ നദിയുടെ ഇരു കരകളിലും ഇരു ഭാഗങ്ങളിലും മുത്തുകളും പവിഴങ്ങളും നിർമ്മിതമായിട്ടുള്ള ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ കപ്പുകൾ കോപ്പകൾ ആ നദിയുടെ കരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രണ്ട് കരയിലും വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബിൽ അലൈഹിസ്സലാമയോട് ചോദിച്ചു, അല്ലയോ ജിബിരീൽ, ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ജിബിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് താങ്കൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള, താങ്കളെ ആദരിക്കുന്നതിന് വേണ്ടി, താങ്കളെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, പരലോകത്ത് മഹ്ഷറയിൽ താങ്കൾക്ക് ശ്രേഷ്ഠത നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന കൗസറാണ് ഇത്. ഈ കൗസർ എന്ന തടാകത്തിൽ നിന്നായിരിക്കും താങ്കൾ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ സാമീപ്യവും അല്ലാഹുവിൻ്റെ സ്നേഹവും ലഭിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കൽ കുടിച്ചാൽ പിന്നീടൊരിക്കലും ദാഹിക്കാത്ത ഈ ഒരു തടാകത്തിലെ വെള്ളം താങ്കൾ എടുത്തു കൊടുക്കും എന്ന് മഹാനായ ജിബിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഹൗലിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള ഒരു സൗഭാഗ്യമാണ് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഹൗല്, ഒരു തടാകം അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അത് ഹൗലുൽ കൗസറാണ് അല്ലേ, ഒരു തടാകമാണത്.
പരലോക മൈതാനത്തിൻ്റെ മഹശനാ സന്നിധിയുടെ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ അതിവിശാലമായി നീണ്ടുകിടക്കുന്ന ഒരു തടാകമാണ് ഹൗലർ കൗസർ എന്ന് പറഞ്ഞാൽ. അതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഹദീത്ത് പാഠങ്ങളിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒട്ടനവധി വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പാലിനേക്കാൾ വെളുത്തതാണ് അതിൻ്റെ പ്രത്യേകത, മഞ്ഞിനേക്കാൾ തണുപ്പുള്ളത്, പാലിനേക്കാൾ വെളുത്തതും മഞ്ഞിനേക്കാൾ മഞ്ഞുകട്ടകളേക്കാൾ തണുത്തുരഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ളതും തേനിനേക്കാൾ മാധുര്യമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതവുമായിരിക്കും അത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതിൻ്റെ നീളം, ആ തടാകത്തിൻ്റെ ഹൗലർ കൗസറിൻ്റെ നീളം, വിശാലത എന്ന് പറയുന്നത് അതിൻ്റെ നീളവും വീതിയും അങ്ങേയറ്റം വിശാലമായിരിക്കും, അങ്ങേയറ്റം പരന്നു കിടക്കുന്നതായിരിക്കും അത്. ഒരു ഭാഗത്തു നിന്നും ആ തടാകത്തിൻ്റെ ആ ഹൗലറിൻ്റെ കൗസറിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്കുള്ള ദൂരം എന്നുള്ളത് ഒരു മാസത്തെ യാത്രാ വഴിദൂരമുണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് രണ്ട് അരുവികൾ അതിലേക്ക് എത്തിച്ചേരും. സ്വർഗത്തിൽ നിന്നും രണ്ട് അരുവികൾ ഈ ഹൗലർ കൗസർ എന്ന തടാകത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. അതിൽ വെച്ചിരിക്കുന്ന കപ്പുകളുടെ എണ്ണം എന്നുള്ളത്, അതിൻ്റെ ആധിക്യം എന്നുള്ളത് ആകാശത്തിൻ്റെ വിരിമാറിൽ പ്രകാശ ശോഭകൾ ചെരിഞ്ഞുകൊണ്ട് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികളെപ്പോലെ പരന്നുകിടക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളുടെ അത്ര ആയിരിക്കും യഥാർത്ഥത്തിൽ അതിൽ വെച്ചിരിക്കുന്ന കോപ്പകളുടെ എണ്ണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അൻ അബ്ദുല്ലാഹ് ബിൻ അംറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലി മസീറത്തു ഷഹ്റിൻ മാഉഹു അബ്യദു മിനൽ ലബനി വറീഹുഹു അത്യബു മിനൽ മിസ്കി വകീസാനുഹു കന്നുജൂമി കന്നുജൂമിസ്സമാഇ മൻ ശരിബ മിൻഹ ഫല യൽമഉ അബദ. റവാഹു ബുഖാരി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ തടാകത്തിൻ്റെ ഹൗലർ കൗസറിൻ്റെ വലിപ്പം ഒരു മാസത്തെ വഴിദൂരമുണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ശരിക്കും ആലോചിക്കേ, ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ മഹ്ശറയിലെ ഒരു ദിവസം. അപ്പോൾ അവിടുത്തെ ഒരു മാസം, പരലോകത്തിലെ ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര വിശാലമായിരിക്കും സഹോദരങ്ങളെ, എത്ര വലുപ്പത്തിലായിരിക്കും അതുണ്ടാവുക. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ അതിൻ്റെ വിശാലത എത്രയാണ്? അപ്പോൾ അതിൻ്റെ ആ തടാകത്തിൻ്റെ വലുപ്പം എന്നുള്ളത്, വിശാലത എന്നുള്ളത് ഒരു മാസത്തെ വഴിദൂരം. പക്ഷെ അത് ദുനിയാവിലെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു മാസത്തിൻ്റെ വഴിദൂരമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദുനിയാവിലെ 50,000 വർഷങ്ങൾക്ക് തുല്യമാണ് മഹ്ശറാ സന്നിധിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം എന്നുള്ളത്. അപ്പോൾ പരലോകത്തിലെ ഒരു ദിവസം, ഒരു മാസം എത്ര ദൂരം ഉണ്ടാവും നമുക്ക് യാത്ര ചെയ്യാൻ? അത്രക്കും വിശാലമായിരിക്കും സഹോദരങ്ങളെ ആ ഹൗലർ കൗസറിൻ്റെ വലുപ്പം, വിശാലത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതിലെ ആ ഹൗലർ കൗസറിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്, അതിലെ എണ്ണം, കപ്പുകളുടെ, കോപ്പകളുടെ എണ്ണം എന്നുള്ളത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്രയുണ്ടോ അത്ര എണ്ണമുണ്ടാകും, അതിൽ വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകളുടെ എണ്ണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, മൻ ശരിബ മിൻഹ, അതിൽ നിന്നും ആ ഹൗലർ കൗസറിൽ നിന്നും ആരാണ് കുടിപ്പിക്കപ്പെടുന്നത്, ഫലായല്ലുമഉ അബദ, പിന്നീട് ഒരിക്കലും, ഒരിറ്റ് കുടിച്ചാൽ മതി സഹോദരങ്ങളെ, ഹൗലർ കൗസറിൽ നിന്നും ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ല, ദാഹം പ്രകടമാവുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അനസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ആലോചിച്ചു സഹോദരങ്ങളെ. അപ്പോൾ അത്രയും വിശാലമായ
ഒരു ഹൗല് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാനും പ്രവാചകൻ്റെ ശ്രേഷ്ഠത മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാനുമുള്ള ഒരവസരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഹൗലുൽ കൗസർ എന്ന വെള്ള തടാകത്തിൽ നിന്നും സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ മുത്തഖീങ്ങളായ മുവഹിദീങ്ങളായ മുഹ്സിനീങ്ങളായ ആളുകളെ കൊണ്ട് കുടിപ്പിക്കാനുള്ളൊരവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ഹൗല് നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്താറുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്താണ് ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകത, ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി. അവർക്കും കൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പഠിക്കാനും കൂടിയാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് ഹദീസ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. സഹോദരങ്ങളെ, അതിവിശാലമാണ്. ആലോചിച്ച് നോക്കിയേ, പരലോകത്ത് മഹ്ഷറിൽ ഇപ്പം തന്നെ സൂര്യൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്ററാണ്. 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഇപ്പോൾ സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, പ്രകാശത്തിൻ്റെ വേഗത എന്നുള്ളത് ഏകദേശം 8 മിനിറ്റും 13 സെക്കൻഡോ അങ്ങനെ ഒരു സംതിങ്ങിലാണ് ഉള്ളത്. അത്രയും ദൂരമുണ്ട്, സമയമുണ്ട് യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ദൂരം സമയമെടുക്കും ഒരു പ്രകാശമെത്താൻ. എന്നിട്ട് തന്നെ അതിൻ്റെ ചൂടുകൊണ്ട്, മഴയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ എന്നാലും നമ്മൾ വിയർത്തൊലിക്കാറുണ്ട്. സഹോദരങ്ങളെ, ആ സൂര്യനെ, ആ സൂര്യൻ്റെ ചൂടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു ചാൺമുകളിൽ അല്ലെങ്കിൽ 1 മൈൽ മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവന്നാൽ ആ ചൂട് സഹിക്കാൻ, അത് ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ സഹോദരങ്ങളെ? ഇല്ല. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ആ ചൂടേറ്റ് നമ്മുടെ ശരീരം തളർന്നു പോകാതിരിക്കാൻ, അവശത അനുഭവിക്കാതിരിക്കാൻ, സത്യവിശ്വാസികൾക്ക്, മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സമ്മാനം നൽകുന്നതാണ് ഹൗലുൽ കൗസർ എന്ന തടാകത്തിലെ വെള്ളം. ആ വെള്ളം ഒരു കപ്പ് കുടിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. അവൻ്റെ വിചാരണ കഴിയുന്നത് വരെ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചാലും ശരി, അവന് ദാഹിക്കുകയില്ല എന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ആ ഹൗലിൽ നിന്നും ഒരിറ്റ് വെള്ളമെങ്കിലും കുടിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ്റെ കൈകൊണ്ട് ഓരോ കപ്പുകളായി എടുത്ത് സൗഭാഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ എന്നെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്ന സന്തോഷത്തോടുകൂടി ആ ഹൗലിൽ നിന്നും ഓരോ കപ്പുകളായി വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം നൽകപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഓൺലൈൻ ദാഇമാരായ സഹോദരങ്ങൾ, അങ്ങനെ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും നിയ്യത്തുകളും മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. അവരെല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ ഒരു പ്രദേശത്ത് ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദീനിൻ്റെ പ്രകാശം, യഥാർത്ഥമായ വിശ്വാസം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വസ്തരായ ആളുകൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തുകളും മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മുസീബത്തുകളും പ്രയാസങ്ങളും ഷെറുകളും എല്ലാം നീ തീർത്ത് ഒഴിവാക്കി കൊടുത്ത് അവരെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ
അനാഥകളുടെയും വിധവകളുടെയും അഗതികൾക്കും ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ ശാരീരികമായി മാനസികമായും സാമ്പത്തികമായും തയ്യാറെടുപ്പോടുകൂടി ഒട്ടനവധി സഹോദരങ്ങൾ നന്മയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും മബ്റൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആരാരും സഹായിക്കാനില്ലാത്ത, ആരാരും പരിഗണിക്കാനും ആശ്വസിപ്പിക്കാനുമില്ലാത്ത, സഹായിക്കാനില്ലാത്ത മഹ്ഷറ സന്നിധിയിൽ അവരുടെ സദഖാത്തുകൾ കൊണ്ട് അവർക്ക് നീ ഹൗലർ കൗസറിൻ്റെ വെള്ളം സമ്മാനമായി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ കഠിനമായ ചൂടുളവാക്കുന്ന ഒരു ചാൻമുകളിൽ സൂര്യൻ്റെ ചൂടേറ്റ് വാടി തളർന്നു പോകാൻ സാധ്യതയുള്ള മഹ്ഷറ സന്നിധിയിൽ നിൻ്റെ അനുഗ്രഹീതമായ അർശിൻ്റെ തണൽ അവർക്ക് ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ നീ ഒരുക്കി വച്ചിരിക്കുന്ന ബാബ് സ്വതക്കയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അവർക്കേവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന വീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണീയരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശ ബന്ധുക്കൾ, ഓൺലൈൻ ദായിമാരായ സഹോദരങ്ങൾ, അവരുടെ എല്ലാ വിധത്തിനുമുള്ള പ്രവർത്തനങ്ങൾ മബ്റൂറും മക്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രതിരോധങ്ങളെയും പ്രതിഷേധങ്ങളെയും അപഹാസ്യങ്ങളെയും കുത്തുവാക്കുകളെയും പരിഹാസങ്ങളെയും ഒന്നും വകവെക്കാതെ ദീനിൻ്റെ യഥാർത്ഥമായ സത്യപാത അനേകമായിരം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ പ്രയത്നങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി അനന്തവിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ചെറുതും വലുതുമായ കടബാധ്യതകളിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും മാനസികമായ സംഘർഷവും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനവും അത് വീട്ടാനുള്ള എളുപ്പമായ മാർഗവും ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുന്ന വിശ്വാസികളായ സഹോദരങ്ങൾ അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ രോഗങ്ങളിൽ നിന്നുമുള്ള ഷിഫയും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.